ആരോഗ്യ മന്ത്രിയുടെ ഓഫീസിലെ കൈക്കൂലി കേസിലെ പ്രതി അഖിൽ സജീവ് കൊടും സാമ്പത്തിക കുറ്റവാളിയായ പിടികിട്ടാപ്പുള്ളിയാണോ എന്നാണ് ഇപ്പോഴത്തെ സംശയം. അങ്ങനെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഭാര്യ നൽകിയ വിവാഹമോചന ഹർജിയിൽ 5 നോട്ടീസ് അയച്ചെങ്കിലും കോടതിയിൽ ഇതുവരെ ഹാജരായിട്ടില്ല. ഇയാളെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ആരെയും വാചകം അടിച്ച് പറ്റിക്കാൻ മിടുക്കനാണെന്നും തട്ടിപ്പിൻ്റെ ഉസ്താദാണെന്നുമാണ്. ആയുഷ് മിഷൻ തട്ടിപ്പിൽ അഖിൽ സജീവാണ് സൂത്രധാരകൻ. മന്ത്രിയുടെ ഓഫീസിലെ അഖിൽ മാത്യുവിനെതിരെ തെളിവുകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. അഖിൽ മാത്യുവിന് കൈക്കൂലി കേസിൽ പങ്കില്ലെന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. April 10 ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് പുറത്ത് ഓട്ടോ സ്റ്റാൻഡിന് സമീപം അഖിൽ മാത്യു 1,00,000 രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു മലപ്പുറം സ്വദേശി ഹരിദാസൻ്റെ പരാതി. ആ സമയം അഖിൽ മാത്യു ബന്ധുവായ അലൻ്റെയും ക്രിസ്റ്റീനയുടെയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു പത്തനംതിട്ടയിൽ. ചടങ്ങിൻ്റെ ലൈവ് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മന്ത്രി വീണ ജോർജും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കല്യാണത്തിന് അഖിലുണ്ടെന്നതിന് സാക്ഷികളുമുണ്ട്. അഖിൽ മാത്യു എന്ന പേരിൽ മറ്റൊരാളെ കാണിച്ച് പണം തട്ടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇതിൽ കാണുന്നത്. വലിയ ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് വേണം കരുതാൻ. VD സതീശനും മലപ്പുറത്തെ ഒരു MLA ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് ആരോപണം പുറത്തു വന്നിട്ടുണ്ട്. ആരോപണം ഉന്നയിച്ച ഹരിദാസനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മലപ്പുറത്തെ ഒരു MLA ചേർന്ന് ആലുവ ഗസ്റ്റ് ഹൗസിലിരുന്ന് സംസാരിക്കുന്ന തെളിവുകളാണ് ഒരു MLA അതായത് PV അൻവർ ആരോപിക്കുന്നത്. ഒളിവിലിരുന്ന് അഖിൽ സജീവ് ഇപ്പോഴും സുഹൃത്തുക്കളെ വിളിക്കാറുണ്ട്. ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അഖിലിനെതിരെ 2022 CITU ജില്ലാ നേതൃത്വം കേസ് കൊടുത്തതോടെയാണ് ഇയാൾ ഒളിവിൽ പോയത്. ഇടയ്ക്ക് സ്വദേശമായ വള്ളിക്കോട്ട് വന്നു പോകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇടക്കാലത്ത് സുഹൃത്തുമായി ചേർന്ന് മീൻകടയും നടത്തിയിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. സർവത്ര ദുരൂഹതയാണ് അഖിൽ സജീവിൻ്റെ ജീവിതമെന്നാണ് പോലീസ് തന്നെ പറയുന്നത്. അഖിലിന് മലപ്പുറം ജില്ലയിൽ ഒളിവിൽ കഴിയാൻ ചിലരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനിടെ തൻ്റെ ജീവൻ അപകടത്തിലാണെന്നും പറഞ്ഞ് അഖിൽ സജീവിൻ്റെ വീഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. അഖിൽ സജീവിനെതിരെയുള്ളത് 5 വാറണ്ടാണ്. പല ആളുകളിൽ നിന്നും പണം തട്ടിയെന്ന കേസുകളാണ് ഇതെല്ലാം. വാറണ്ട് ഉണ്ടായിട്ടും ഇതുവരെ അഖിൽ സജീവിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാളെ കഴിഞ്ഞ 1.5 വർഷമായി നാട്ടുകാരും കണ്ടിട്ടില്ല. ഹരിദാസനെ വ്യക്തിപരമായി പരിചയമില്ലെന്നും എല്ലാം സംസാരിച്ചത് ലെന്നും ബാസിതുമാണെന്നും വാട്സാപ്പിലൂടെ അയച്ച വോയിസ് മെസ്സേജുകളിൽ അഖിൽ സജീവ് പറയുന്നുണ്ട്. ഇയാൾ കിഫ്ബിയിലും ചവർ ടൈറ്റാനിയത്തിലും ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതായി വേറെയും പരാതികൾ ഉയർന്നിട്ടുണ്ട്. കിഫ്ബിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് റാന്നി സ്വദേശിയിൽ നിന്നും ടൈറ്റാനിയത്തിൽ മറ്റൊരാളിൽ നിന്നും 10,00,000 രൂപ വീതമാണ് വാങ്ങിയത്. കിഫ്ബി തട്ടിപ്പിൽ 5 പേരിൽ നിന്നുകൂടി 10,00,000 രൂപ വീതം വാങ്ങിയതായും സൂചനയുണ്ട്. CITU പത്തനംതിട്ട ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ തട്ടിപ്പുകൾ കൂടുതലും നടത്തിയിരിക്കുന്നത്. റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായ റാന്നി സ്വദേശിയുടെ മകൾക്ക് കിഫ്ബിയിൽ അക്കൗണ്ടൻ്റായി ജോലി വാഗ്ദാനം ചെയ്താണ് പണം തട്ടിയത്. 8,00,000 രൂപ ട്രഷറി ബാങ്ക് അക്കൗണ്ടിലൂടെയും 2,00,000 നേരിട്ടുമാണ് നൽകിയത്. നിയമനം ലഭിച്ചുവെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഉത്തരവ് നേരിട്ട് കൈപ്പറ്റാൻ മകളും കുടുംബവുമായി ഇദ്ദേഹം തിരുവനന്തപുരത്തേക്ക് കാറിലാണ് പോയത്. പത്തനംതിട്ട നഗരത്തിൽ നിന്ന് അഖിലും ആ വണ്ടിയിൽ കയറി. സെക്രട്ടേറിയറ്റിന് സമീപത്തെ കിഫ്ബി ഓഫീസിന് സമീപം കാർ നിർത്തി. കിഫ്ബിയിലെ ഓഫീസറാണെന്ന് പരിചയപ്പെടുത്തി ദീപു എന്നയാൾ കാറിനടുത്തെത്തി. ഓഫീസിൽ പണി നടക്കുന്നതിനാൽ അകത്തേക്ക് കയറാനാവില്ലെന്ന് അയാൾ അറിയിച്ചു. നിയമന രജിസ്റ്റർ എന്ന പേരിൽ ഒരു ബുക്കിൽ പെൺകുട്ടിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങി. കുറച്ചുനാൾ ഓൺലൈനായി ജോലി ചെയ്യണമെന്നും പറഞ്ഞ് തിരിച്ചയച്ചു. അഖിൽ അവിടെ ഇറങ്ങി. പിന്നീട് ടാക്സ് സംബന്ധമായ ചില ഷീറ്റുകൾ ഓൺലൈനായി പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തു. അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി തിരിച്ചയക്കാൻ നിർദ്ദേശിച്ചു. ചില ചോദ്യങ്ങളിലെ സംശയം തീർക്കാൻ ടാക്സുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ സമീപിച്ചെങ്കിലും അതെന്താണെന്ന് അവർക്കും മനസ്സിലായില്ല. ദീപുവിനെ ഓൺലൈനിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. അഖിൽ സജീവിനെ ബന്ധപ്പെട്ടപ്പോൾ താൻ സ്ഥലത്തില്ലെന്നും നിയമന ഉത്തരവ് കിഫ്ബിയുടേത് തന്നെയാണെന്നും പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു. പിന്നീടാണ് തട്ടിപ്പാണെന്ന് അവർക്ക് മനസ്സിലായത്. പെൺകുട്ടിയുടെ പിതാവ് CITU ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ചു. അന്നേരമാണ് അറിയുന്നത് CITU ഓഫീസിലെ പണം തട്ടിപ്പിന് അഖിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്ന്. ഇയാൾ ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. ഇങ്ങനെ ആളുകളെ പറ്റിച്ച് നേടുന്ന പണം ഉപയോഗിച്ച് ആഡംബരമായി ജീവിതം നയിക്കുന്നു.